ഇതാണ് നമ്മൾ മൺട്രോ ഐലൻഡിൽ എടുത്ത റൂം. നമ്മൾ ഐലൻഡിൽ തന്നെയാണ് കേട്ടോ റൂം എടുത്ത്. കുറച്ച് ടൗണിലൊക്കെ ആണെങ്കിൽ 1000 രൂപയ്ക്ക് കിട്ടും. അത്യാവശ്യം നല്ല ഹൈജീനിക്കായ നല്ല പുതിയൊരു ബിൽഡിംഗ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇതുപോലെ ഒരുപാട് റൂമുകളുണ്ട് കേട്ടോ. ഇത് 1500 രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റാണ് ഉള്ളത്. രണ്ട് പേർക്ക് ഒരു റൂമിൽ തങ്ങാം. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും അധികം ഒന്നും ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. എക്സ്ട്രാ ബെഡിനൊക്കെ 300 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് ബാത്റൂം. ബാത്റൂമും എല്ലാം നമുക്ക് കിട്ടിയ ബിൽഡിംഗ് പുതിയതുകൊണ്ട് തന്നെ നല്ല ഹൈജീനിക്കായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫീൽ ചെയ്തു എന്നല്ല, നല്ല ഹൈജീനിക്കാണ് കേട്ടോ. എല്ലാം കൊണ്ടും നമുക്കൊരു വർത്തിയായിട്ട് തോന്നി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നമ്മൾ മൺട്രോ ഐലൻഡിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇൻട്രോ നമ്മൾ രാവിലെ എടുക്കാന്ന് കരുതിയിട്ടാണ് പുറത്തു വന്നത്. ഈ കോടമഞ്ഞ് ഇതൊക്കെ കണ്ടപ്പോൾ ഇൻട്രോ എടുക്കാനുള്ള മൂഡൊക്കെ പോയിട്ടോ. കോട ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൺട്രോ ഐലൻഡും അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ പുലർച്ചെ ഇറങ്ങണം കേട്ടോ. ഈ സൺറൈസ് ഒക്കെ ആണെങ്കിൽ പുലർച്ചെ ഇറങ്ങണം. നമ്മൾ എന്നിട്ടും ലേറ്റ് ചെയ്യും. നമ്മൾ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ പറഞ്ഞ സമയത്തിന് റെഡിയാകുമ്പോൾ അതാണ്ടില്ല, എല്ലാവരും എൻ്റെ പുറകെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് കാണിച്ചു തരാം. ഓ കയറുന്നു. ഇതാണ് നമ്മുടെ വഞ്ചി അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ എത്തിയിരിക്കണം. എന്താ വഞ്ചി കയറാൻ പോട്ട. അപ്പൊ അതാ നമ്മുടെ ബോട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ആളുത വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട്. 1 മണിക്കൂറിന് 500 രൂപയാണ് ഒരു ബോട്ടിന് കേട്ടോ. ആൾക്ക് പ്രത്യേകം അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ 4 വലിയ ആൾക്കാരും 2 കുട്ടികളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ബോട്ടിന് 500 രൂപയാണ് മണിക്കൂറിന്. നമ്മുടെ ഈ ബോട്ട് യാത്രയുടെ ഭൂരിഭാഗവും ഇതുപോലെയുള്ള കുഞ്ഞു കനാലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ കാണുന്ന ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. ഹോം സ്റ്റേ പോലെയുള്ള എന്തോ സെറ്റപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കനാലിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ സൺറൈസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ല നേരത്തെ പോകണം. 5 മണിക്കൊക്കെ എണീച്ച് പോയാൽ ഈ ബോട്ട് റൈഡ് നല്ല വൃത്തിയായുള്ളൂ. ഇപ്പം ഞങ്ങൾ നന്നായി വൈകി, ഏതാണ്ട് 8 മണിയായിക്കുമ്പോഴുള്ള ഒരു കാലാവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകി എന്ന് പറഞ്ഞിട്ട് ഭംഗിക്ക് കുറവൊന്നുമില്ല കേട്ടോ. അത് കാണുന്നില്ലേ, ആ സൺറൈസൊക്കെ ഈ തെങ്ങിൻ്റെ ഇടയിലൂടെയൊക്കെ വരുന്നതാണ്. എന്ത് ഭംഗിയാണ്, അതിങ്ങനെ ഓളത്തിലൂടെ ഇങ്ങനെ പോകുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ശരിക്കും ഇത് ആസ്വദിക്കണം. കൊല്ലം ജില്ല കാണുന്നവർ ഇത് ശരിക്കും കണ്ടിരിക്കണം. നമ്മളങ്ങനെ ചെറു കനാലുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മളൊരു തെങ്ങുംതോപ്പിൻ്റെ അരികത്ത് എത്തിയിരിക്കുന്നത്. ഇതുപോലെ കുഞ്ഞതും വലുതുമായ ഒരുപാട് തെങ്ങുംതോപ്പുകളുണ്ട് ഇവിടെ. മൺട്രോ ഐലൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 8 ചെറുതും വലുതുമായ ദ്വീപ് സമൂഹങ്ങളാണ്. അതിനു ചുറ്റും വെള്ളത്താൽ കെട്ടി നിൽക്കുന്ന ഒരു ദ്വീപ് സമൂഹം. അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞ് ചെറിയ ഇതുപോലെയുള്ള കനാലുകൾ, അതാണ് കേട്ടോ ഈ ശരിക്കും മൺട്രോ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ വെള്ളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറു ദ്വീപുകളൊന്നും ഇടിഞ്ഞു പോകാത്തതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മണലിൻ്റെ സൈഡിലായിട്ട് കുറേ ചെളി വാരി തേക്കാറുണ്ട്. അത്ര ചെളി വാരി ഇതിന്ന് തന്നെ വാരിയിട്ട് ചെളി വാരി കൊട്ടിയിട്ട് അങ്ങനെ ഒന്ന് കനം വേപ്പിക്കും. അത് കനം വേപ്പിക്കുന്ന കാരണം അങ്ങനെ ദ്വീപൊന്നും ഇടിഞ്ഞു പൊളിഞ്ഞു പോകാറില്ല എന്നാണ് പറയുന്നത്. നമ്മളെപ്പോലെയുള്ള ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വന്നു പോകുന്നുണ്ട് കേട്ടോ. ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഇവിടെ.
ഇടയ്ക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാലങ്ങൾ വരും, നമ്മൾ തലയൊക്കെ താത്തിയിട്ടിരിക്കണം. ഇത് മേലെ കൂടെ വണ്ടികൾ പോകാനുള്ള പാലം ഓട്ടോ. ഈ കാണുന്നതാണ് കല്ലടപ്പുഴ, കല്ലട റിവർ എന്ന് പറയും ട്ടോ ഇംഗ്ലീഷിൽ. അപ്പൊ ഈ കല്ലടയുടെ അവസാനം വരികയാണ് അല്ലേ ഇത്? ഇത് അഷ്ടമുടി കായലിൽ ചെന്ന് ചേരുന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ അശോകേട്ടനാണ്. ഇത് മൺറോത്തൂർ തന്നെ. അതെങ്ങനെ മൺറോത്തൂർത്ത് എന്ന് പേരൊക്കെ വന്ന്? ഓ കരയില്ല, റോഡും പാലൊക്കെ പിന്നെയാ വന്നത്. കണക്കാട്ട് പാലം ഒന്നും അല്ല, ഈ റെയിൽവേ ലൈൻ ആണ് ആദ്യത്തെ പാലം എന്ന് പറഞ്ഞത്. അതല്ലേ, റെയിൽവേ ലൈൻ വന്ന് ട്രെയിൻ ഓടാൻ തുടങ്ങിയ ശേഷമാണ് ഇവിടെ ഈ മൺറോത്തൂർത്തിൽ പുരോഗമനങ്ങളൊക്കെ ഉണ്ടായത്. ഓ, വലിയ വികസന പ്രവർത്തനം എന്നുള്ള സ്ഥലമല്ലല്ലോ മൺറോത്തൂർ. അതെ അതെ, ഫാക്ടറിയോ കമ്പോളോ ചന്തയോ ഒന്നും തന്നെ ഇല്ല, ഒന്നുമില്ല. കുറെ കടകൾ ഇത്രയേ ഉള്ളൂ, കുറച്ച് കടകൾ നമ്മുടെ നിത്യോപാധികൾ വാങ്ങുന്നതിനും മറ്റു കാര്യത്തിനുമുള്ള. ഓക്കെ, വലിയ കടകളൊന്നുമില്ല, സ്വർണ്ണക്കടയോ അങ്ങനെയൊന്നുമില്ല. ചെറിയ സ്വർണ്ണക്കട സ്മാൾമാർ. ഈ ഓപ്പോസിറ്റ് വരുന്ന കാരണം, വിളിച്ചടിക്കുന്ന കാരണം നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല, പക്ഷെ അതാ കാണുന്നില്ലേ, ആ ദൂരെ പോയ നമ്മുടെ കല്ലടയാറും കായലും കൂടി ചേരുന്ന ഭാഗം കേട്ടോ. അതാ കുറേ ബോട്ടുകൾ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാക്കേജുകൾ ഒരുപാടുണ്ട് കേട്ടോ. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഈ സൺറൈസ് കാണാൻ പറ്റുന്ന ബോട്ടുകളുണ്ട്. നമ്മളിപ്പോൾ സൺറൈസ് കാണാൻ പറ്റിയില്ല, നമ്മൾ വൈകിയ എണീച്ച. അപ്പം അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ ദാ മുന്നിൽ പോയിട്ടുണ്ട്, കുറേ പോയിട്ടുണ്ട്. ഇവിടെ അഷ്ടമുടി കായൽ എന്ന് പേര് വരാൻ തന്നെ കാരണം ഇത് തന്നെയാണ് കേട്ടോ. അതായത് എട്ട് മുടികൾ എന്ന് പറയുന്ന ഐലൻഡുകൾ, അത് ചേർന്നുണ്ടായ ഒരു കായൽ തന്നെയാണ് ഈ അഷ്ടമുടി കായൽ. അതുകൊണ്ടാണ് അഷ്ടമുടി കായൽ എന്ന പേര് വരാൻ തന്നെ കാരണം. കണ്ടില്ലേ, ദൂരെയായിട്ട് ഒരുപാട് ഐലൻഡുകളും അങ്ങോട്ട് നോക്കിയ മരങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ദൂരെയായിട്ട് ഒരു വള്ളം പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, അത് ആ കമ്പിൻ്റെ അവിടെ. അതവിടെ ഒരാളുണ്ട്, ആള് ചെയ്യുന്നത് എന്താ വെച്ചാൽ ചെളി വാരുക എന്നാണ് അശോകേട്ടൻ പറഞ്ഞത്. അപ്പോൾ ചെളി വാരുന്നത് എന്താ വെച്ചാൽ വീട് വൃത്തിയാക്കാനുള്ള സംഭവങ്ങളൊക്കെ. ഈ സിമെന്റിന് പകരം യൂസ് ചെയ്യുന്നല്ലേ അശോകേട്ടൻ? വളമായിട്ട് അല്ലേ. അപ്പൊ ഇത് നല്ല ഫലപുഷ്ടിയുള്ള സാധനമായിരിക്കും അല്ലേ? ആ ഹാ, അപ്പൊ നല്ല ഫലപുഷ്ടിയുള്ള ഒരു ചെളി എടുക്കുക കേട്ടോ. അതാ കണ്ടില്ലേ, മുങ്ങി നല്ല ആഴത്തിൽ നിന്ന് ആദ്യം മുങ്ങി എടുക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വഞ്ചിയിൽ കുറച്ച് നേരം കൂടി പോയപ്പോൾ ആ ഫേമസ് ആയ ആ ആർച്ച് കാണാൻ തുടങ്ങിട്ടോ. ഇതാണ് ഫേമസ് ആയ കണ്ടൽക്കാടുകളുടെ ഒരു ആർച്ച്. ഈ വേരിലൂടെയാണ് ഇത് പോഷകാഹാരങ്ങൾ എടുക്കുന്നത്, അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് പറയാറുള്ളത്. കണ്ടില്ലേ, ഇത് മൊത്തം കണ്ടൽക്കാടുകളിലാണ്. ഇവിടുന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത് അശോകേട്ടൻ ഒന്ന് നിർത്തി തന്നതാണ്. ഇവിടെ ഇല്ലേ ചെമ്മീൻ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ, അത്രയും ചെമ്മീൻ കുഞ്ഞുങ്ങളാ. ഈ കളിക്കുന്ന മൊത്തം ചെമ്മീൻ കുഞ്ഞുങ്ങളാ, എത്രയാണ് നോക്കിയാൽ ഇഷ്ടം പോലെ ഉണ്ട്. ദേ കരിമീൻ, കരിമീൻ പോകുന്നു. ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഭരണം നേടിയപ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണം നോക്കാൻ താമസക്കാരെ നിയമിക്കുകയുണ്ടായി.
അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച രണ്ടാമത്തെ റെസിഡന്റ് ആയിരുന്നു റെസിഡന്റ് കേണൽ ജോൺ മൺറോ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെട്ടത്. അങ്ങനെയാണ് മൺറോ ദ്വീപ് അല്ലെങ്കിൽ മൺറോ ഐലൻഡ് എന്ന പേര് വരാൻ ഈ ദ്വീപിന് കാരണമായത്. നമ്മളൊന്ന് യാത്രക്കിടയിൽ ചെറിയൊരു ചായ കുടിക്കാനായിട്ട് ഇതാ ഇവിടെ ഇറങ്ങാൻ പോവാം. ഒരു കുഞ്ഞു കടയാട്ടോ. ഇവിടെയൊക്കെ നോക്കണേ നല്ല കുറേ റിസോർട്ടുകളുണ്ട്. ഇവിടെയൊക്കെ പാക്കേജ് എടുത്ത് വരുന്നവർക്കൊക്കെ സുഖമായിരിക്കും കേട്ടോ, കാണാൻ നല്ല രസമാണ്. ഈ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ചായ ഒക്കെ കുടിക്കുക, നമ്മൾ അങ്ങോട്ട് വഞ്ചി അടുപ്പിക്കുക. ഇവിടെ എന്താ കുഞ്ഞു സ്ഥലം, എന്താ കണ്ടില്ലേ ഇവരിങ്ങനെ മറച്ച് വെച്ച്. അയ്യോ ഇത് മൊത്തം കോല മീനാണല്ലോ, കുറേ മീനുകളുണ്ട്. പാലൊക്കെ പൊളിഞ്ഞു കിടക്കണ്ടെങ്കിലും ചേട്ടൻ പോകുന്നു കണ്ടോ. ഈ കാണുന്നത് മീൻ കെട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇതിനകത്ത് മീൻ കൃഷിയുണ്ട്. തിലോപ്പിയും കരിമീനൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുകൂടാതെ വേറെ കുറെ കാൽ മീനുകളും കയറി വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെ ഒന്ന് കറങ്ങി പോവാണ് ചെയ്യുന്ന കേട്ടാ. ഇപ്പം നമ്മളങ്ങനെ കണ്ടൽ കാടിലൂടെ അകത്തൂടെ പോകണം കേട്ടോ. ഇതെല്ലാം കണ്ടൽ മരങ്ങളാണ് കേട്ടോ. അതിനിടയിലൂടെ പോവാം. കുറച്ച് അപ്പുറത്തായിട്ട് റോഡുണ്ട് തോന്നുന്നു. വണ്ടിയുള്ള സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. ഞാൻ ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് പോകണേ. ഇതാണ്ടല്ലോ നല്ല രസമുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ പക്ഷികളിലും ഉണ്ട്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾക്ക്. അക്ഷയ് ഈസ് ഫൈൻ. അയ്യോ ചെറിയ മതി, ചെറിയതാട്ടോ അത്. ഇതാണ് കേട്ടോ ആ ചേറ്, ചേറ് കോരിയിട്ടിരിക്ക. ഇത് വരമ്പുണ്ടാക്കാനായിരിക്കും അല്ലേ ചേട്ടാ? ആ വരമ്പുണ്ടാക്കാനാ കണ്ടോ, വീതി കൂട്ടിയിട്ട് അല്ലേ. ആ ഹാ ഇതൊക്കെ ചെമ്മീൻ്റെ കെട്ടായിരിക്കും അല്ലേ.
ആ ചെമ്മീനും കരിമീനൊക്കെ ഉണ്ടെന്നാ പറയുന്ന. ആ ഹാ ഹാ ഭയങ്കര ഇഷ്ടമുണ്ടോ? അതാ കണ്ടില്ലേ, ഭയങ്കര സേഫ് ആണ്, അധികം ആഴവുമില്ല. ഇതെല്ലാം ചെമ്മീൻ കേട്ടോ, ഇടയിലിടയിലായിട്ട് കുറേ കെട്ടുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ വെയിലാകുന്നതിന് മുമ്പ് പോയി വരണം എന്നാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാലാവസ്ഥ അത്ര ശരിയല്ല, വെയിലാകും തോറും നല്ല ചൂട് വരും, നമുക്കിപ്പോൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ ഫോട്ടോ ഒക്കെ അടിപൊളിയായിട്ട് വരും വെയിലുണ്ടെങ്കിൽ. ഇതുണ്ടല്ലേ, ഇതൊക്കെ കെട്ടുകളാണ്. ഇത് ചെമ്മീൻ കെട്ടോ, 5 ഏക്കറോളം ഉള്ള ഒരു ചെമ്മീൻ കെട്ടാണ്. ഇതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ തിരിച്ചു പോകട്ടോ. ഇത് വേറൊരു വശത്തൂടെയാണ് പോകുന്നത്, വേറൊരു സൈഡിലൂടെയാണ്. അത് കാരണം ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഉണ്ടല്ലേ. ചെമ്മീൻ കെട്ടിലോട്ട് വെള്ളം കയറ്റുന്ന സംഭവങ്ങളാ, കനാല് എന്നൊക്കെ പറയും. അപ്പൊ ഈ മൺറോ തുരുത്തിൽ കാണാൻ വരുന്നവർ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം കേട്ടോ. അതേപോലെ തോണിയും കെട്ടത്ത് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ചെമ്മീൻ കെട്ടും, അതുപോലെ തന്നെ കായലും കടലും ഒക്കെ യോജിക്കുന്ന ആ സ്ഥലമൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ അഷ്ടമുടി കായലിൻ്റെ ഒരു ഭംഗി തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബോട്ട് എടുത്താലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ബോട്ട് എടുക്കുമ്പോൾ നല്ല നേരത്തെ എടുക്കാൻ ശ്രമിക്കുക. സൺറൈസ് പാക്കേജ് ഒക്കെ ഉണ്ട്, അതായത് സൺറൈസിന് മുമ്പ് നമ്മൾ ബോട്ട് എടുത്തു പോകും, ഒരു 5-5.5 ആകുമ്പോൾ എടുത്തു പോകും. അവസാനം സൺറൈസ് വരുമ്പോൾ നമ്മൾ അതും കണ്ടിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇപ്പൊ വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല, നല്ല വെയിലാണ്. അപ്പൊ ഭയങ്കരമായിട്ട് നമ്മൾ ടയർഡാവും, വെയിൽ കൊണ്ടിട്ടുള്ള ടയർഡാവും കേട്ടോ, വേറെ കുഴപ്പമൊന്നും ഒന്നുമില്ല. അപ്പൊ ഈ ബോട്ട് റൈഡ് എന്തായാലും അടിപൊളിയാണ്, എന്തായാലും എടുക്കാൻ ശ്രമിക്കാം. ഇനി ഈ മൺറോത്തുരുത്ത് കാണാൻ ആഗ്രഹിക്കുന്നവർ റോഡ് വഴി വരികയാണെങ്കിൽ കാറും ബസ്സും എല്ലാം ഉണ്ട്, അതുപോലെ തന്നെ ടാക്സിയൊക്കെ എടുത്തിട്ട് വരുന്നവർക്കും ഇവിടെ ആക്സസിബിൾ ആണ് കേട്ടോ. അതുകൂടാതെ നമുക്കിപ്പോൾ ട്രെയിൻ മാർഗം വരികയാണെങ്കിൽ മൺറോത്തുരുത്തിലോട്ടുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ നേരെ തുരുത്തിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒരു ടാക്സിയിലിരുന്ന് കാണാം, അതുപോലെ തന്നെ ബോട്ടും അവിടെ തന്നെ റെൻ്റലിൽ എടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ എയർപോർട്ട് നോക്കുകയാണെങ്കിൽ അടുത്തുള്ള എയർപോർട്ട് പറയുന്നത് തിരുവനന്തപുരം എയർപോർട്ടാണ്, അങ്ങനെയും വരാം കേട്ടോ. അപ്പോൾ ഈ മൺറോത്തുരുത്തിൻ്റെ കാഴ്ചകളും ബോട്ട് റൈഡുകളുടെ എല്ലാം കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ടാഗ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ദെൻ, ബൈ ബൈ. Fast we draw.